നമസ്കാരം ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷനുകളെ കുറിച്ചിട്ടാണ് ഒരു പവർ സ്റ്റേഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലവൻ കെ വി വോൾട്ടേജിനെ നമ്മളൊരു സബ്സ്റ്റേഷനിൽ വെച്ചിട്ട് ടു ട്വൻറ്റി കെ വി അല്ലെങ്കിൽ ഫോർ ഫോർട്ടി കെ വി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും എന്നിട്ട് അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യും അതിനെ പ്രൈമറി ട്രാൻസ്മിഷൻ എന്ന് പറയും ഈ വോൾട്ടേജിനെ ഒരു റെസീവിംഗ് സ്റ്റേഷനിൽ അത് മറ്റൊരു സബ്സ്റ്റേഷനാണ് അവിടെ വെച്ചിട്ട് നമ്മൾ തേർട്ടി ത്രീ കെ വി അല്ലെങ്കിൽ സിക്സ്റ്റി സിക്സ് കെ വി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും വീണ്ടും നമ്മൾ അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യും അതിന് സെക്കൻഡറി ട്രാൻസ്മിഷൻ എന്ന് പറയും പിന്നെ മറ്റൊരു സബ്സ്റ്റേഷനിൽ വെച്ചിട്ട് ഈ തേർട്ടി ത്രീ കെ വി അല്ലെങ്കിൽ സിക്സ്റ്റി സിക്സ് കെ വിയെ ഇലവൻ കെ വി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും അതിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അതിനെ നമ്മൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും എന്നിട്ട് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൽ വെച്ചിട്ട് അതും മറ്റൊരു ആണ് അവിടെ വെച്ചിട്ട് ഈ ഇലവൻ കെ വിയെ നാന്നൂറ്റി പതിനഞ്ച് വോൾട്ട് അല്ലെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും എന്നിട്ട് നമ്മൾ അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അതിനെ നമ്മൾ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും ഈ ഓരോ ഘട്ടങ്ങളിലും നമുക്ക് സബ്സ്റ്റേഷനുകൾ ആവശ്യം ആയി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഇലക്ട്രിക്കൽ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷനിൽ ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷനുകൾ പ്രധാന പങ്കുവഹിക്കുന്നു ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷനുകളെ കുറിച്ചിട്ടാണ് ഈ ഒരു പ്രസൻറ്റേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് സ്റ്റേറ്റ് ദി ഫങ്ഷൻ ആൻഡ് പർപ്പസ് ഓഫ് ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷൻ ക്ലാസിഫൈ ദി ഡിഫറെ ടൈപ്സ് ഓഫ് സബ്സ്റ്റേഷൻ ലിസ്റ്റ് ഔട്ട് ദി എക്യൂപ്മെൻറ്റ്സ് ആൻഡ് കമ്പോണൻസ് യൂസ്ഡ് ഇൻ സബ്സ്റ്റേഷൻ സാധാരണയായിട്ട് കൺസ്യൂമേഴ്സ് കൺസ്യൂമേഴ്സിൽ നിന്ന് വളരെ അകലത്തിലാണ് ഒരു പവർ ജനറേറ്റിംഗ് സ്റ്റേഷൻസ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു കൺസ്യൂമറുടെയും ജനറേറ്റിംഗ് സ്റ്റേഷൻ്റെയും ഇടയിൽ ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ അതുപോലെ സ്വിച്ചിങ് സ്റ്റേഷൻസ് ആവശ്യമാണ് അവയെ നമ്മൾ സബ് സ്റ്റേഷനുകൾ എന്ന് വിളിക്കുന്നു അതുപോലെ തന്നെ സബ്സ്റ്റേഷൻസ് ഒരു ജനറേറ്റിംഗ് സ്റ്റേഷന് ട്രാൻസ്മിഷൻ സിസ്റ്റം അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം നമ്മൾ ബന്ധിപ്പിക്കുന്ന ഒരു പവർ സിസ്റ്റത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ബസ്ബാറുകൾ സ്വിച്ച് ഗിയർ അപ്പാർട്ടേഴ്സ് പവർ ട്രാൻസ്ഫോമേഴ്സ് മുതലായിട്ടുള്ള കമ്പോണൻസ് ആണ് ഒരു സബ്സ്റ്റേഷനിൽ ഉണ്ടാവുക ഒരു സബ്സ്റ്റേഷൻ്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് ഒന്നെങ്കിൽ അത് വോൾട്ടേജ് സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ആ സബ്സ്റ്റേഷൻ ഉപയോഗിക്കും ഒരു ട്രാൻസ്മിഷൻ പർപ്പസിനുള്ള സബ്സ്റ്റേഷൻ ആണെങ്കിൽ നമ്മൾ വോൾട്ടേജ് സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും ഡിസ്ട്രിബ്യൂഷൻ പർപ്പസിനുള്ള സബ്സ്റ്റേഷൻ ആണെങ്കിൽ നമ്മൾ വോൾട്ടേജ് സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും അതുപോലെ ഏതെങ്കിലും ഒരു സർക്യൂട്ടിൽ അല്ലെങ്കിൽ ഒരു ലൈനിൽ ഫാൾട്ട് ഉണ്ടെങ്കിൽ ആ ഫാൾട്ട് ഈ പോർഷന് ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഡിസ്കണക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഓരോ സബ്സ്റ്റേഷനിലും സേഫ്റ്റി ഡിവൈസസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും അവ വെച്ചിട്ട് നമുക്ക് ഈ ഫാൾട്ടി പാർട്ടിനെ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് സിംഗ്രോണസ് കണ്ടൻസേഴ്സ് നമുക്ക് സബ്സ്റ്റേഷനുകളിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി സാധിക്കും അതുപോലെ ഒരു പവർ സിസ്റ്റത്തിൻ്റെ വേരിയസ് പാർട്സിനെ നമുക്ക് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയും സബ്സ്റ്റേഷനുകളെ ഉപയോഗിക്കാൻ വേണ്ടി ഒരു സബ്സ്റ്റേഷൻ്റെ ലേ ഔട്ടാണ് കാണിച്ചിട്ടുള്ളത് ഒരു സ്റ്റീൽ ടവർ സ്റ്റീൽ ടവറിൽ ഒരു ഇൻകമ്മിങ് ലൈന് വന്ന് നിൽക്കുന്നുണ്ട് ഈ മുകളിൽ കാണിച്ചിട്ടുള്ള ഈ ലൈനിൽ നമ്മൾ ഗ്രൗണ്ട് വയർ എന്ന് പറയും ഇത് എർത്ത് ലൈറ്റനിങ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഈ ടവറിൽ നിന്ന് നമ്മളൊരു പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറിലേക്ക് ഈ ലൈന് കണക്ട് ചെയ്തു ചെയ്തിട്ടുണ്ട് ഈ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറിൽ നിന്ന് ഒരു ഡിസ്കണക്റ്റ് സ്വിച്ച് അല്ലെങ്കിൽ ഒരു ഐസൊലേറ്റർ അതിൽ സർക്യൂട്ട് ബ്രേക്കർ പിന്നെ ഒരു കറണ്ട് ട്രാൻസ്ഫോമർ വീണ്ടും ഒരു ഐസൊലേറ്റർ അല്ലെങ്കിൽ ഡിസ്കണക്റ്റ് സ്വിച്ച് വീണ്ടും ഒരു കറണ്ട് ട്രാൻസ്ഫോമർ വീണ്ടും ഒരു സർക്യൂട്ട് ബ്രേക്കർ അതിൽ നിന്നൊരു ലൈറ്റനിങ് അറസ്റ്ററിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നു ലൈറ്റനിങ് അറസ് അറസ്റ്ററിൽ നിന്ന് നമ്മൾ മെയിൻ ട്രാൻസ്ഫോമറിലേക്ക് പവർ ട്രാൻസ്ഫോമറിലേക്ക് സപ്ലൈ കൊടുത്തിരിക്കുന്നു ഇനി ഇതിൻ്റെ സെക്കൻഡറി പാർട്ടാണ് അവിടെയും ഇതുപോലെ വരും ലൈറ്റനിങ് അറസ്റ്റ് സർക്യൂട്ട് ബ്രേക്കർ ഡിസ്കണക്ട് സ്വിച്ച് സർക്യൂട്ട് ബ്രേക്കർ ഡിസ്കണക്ട് സ്വിച്ച് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ ഈ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറിൽ നിന്ന് ഈ സെക്കൻഡറി ലൈന് നമ്മളൊരു ടവറിലേക്ക് കണക്ട് ചെയ്തു ഈ ടവറിൽ നിന്ന് ഔട്ട്ഗോയിങ് ലൈന് പോകുന്നു ഇതാണൊരു സബ്സ്റ്റേഷൻ്റെ ലേ ഔട്ട് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ കമ്പോണൻ്റും നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം നമ്മൾ സബ്സ്റ്റേഷനുകൾ രണ്ട് രീതിയിൽ ക്ലാസ് ചെയ്യാം ഒന്ന് അതിൻ്റെ സർവീസ് റിക്വയർമെൻറ്റ് ഉപയോഗമനുസരിച്ചും കൺസ്ട്രക്ഷണൽ ഫ്യൂച്ചേഴ്സ് അതിൻ്റെ നിർമ്മാണം അനുസരിച്ച് നമുക്ക് രണ്ട് രീതിയിൽ തരംതിരിക്കാം സർവീസ് റിക്വയർമെൻ്റ് അനുസരിച്ച് ഒരു സബ്സ്റ്റേഷന് മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഒന്ന് ട്രാൻസ്ഫോമർ സബ്സ്റ്റേഷൻ രണ്ട് സ്വിിച്ചിങ് സബ്സ്റ്റേഷൻ മൂന്ന് കൺവേർട്ടിംഗ് സബ്സ്റ്റേഷൻ ഒരു പവർ സിസ്റ്റത്തിലുള്ള മെജോറിറ്റി ഓഫ് സബ്സ്റ്റേഷനുകളും ട്രാൻസ്ഫോമർ സബ്സ്റ്റേഷനുകളാണ് ഇവ ഒരു വോൾട്ടേജ് ലെവലിൽ മറ്റൊരു വോൾട്ടേജ് ലെവലിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും അല്ലെങ്കിൽ സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും ട്രാൻസ്ഫോമേഴ്സാണ് ഈ ഒരു സബ്സ്റ്റേഷനുകളിലുള്ള മെയിൻ ഘടകം നമ്മൾ ട്രാൻസ്ഫോമർ സബ്സ്റ്റേഷനുകൾ വീണ്ടും നാലായിട്ട് തരംതിരിച്ചിരിക്കുന്നു ഒന്ന് സ്റ്റെപ്പ് അപ്പ് സബ്സ്റ്റേഷൻ പ്രൈമറി ഗ്രിഡ് സബ്സ്റ്റേഷൻ സെക്കൻഡറി സബ്സ്റ്റേഷൻ ഡിസ്ട്രിബ്യൂഷൻ സബ്സ്റ്റേഷൻ ഓരോന്ന് നോക്കാം സ്റ്റെപ്പ് അപ്പ് സബ്സ്റ്റേഷൻ ഇവ സ്ഥിതി ചെയ്യുന്നത് ജനറേറ്റിംഗ് സ്റ്റേഷനുകളിലാണ് അവ ജനറേറ്റിംഗ് സ്റ്റേഷനുകളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലവൻ കെ വി വോൾട്ടേജിന് പ്രൈമറി ട്രാൻസ്മിഷന് വേണ്ടി ടു ട്വൻറ്റി കെ വി അല്ലെങ്കിൽ ഫോർ ഹൺഡ്രഡ് കെ വി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഈ സ്റ്റെപ്പപ്പ് ട്രാൻസ്ഫോമറുകൾ നമ്മൾ സബ്സ്റ്റേഷനുകളെ നമ്മൾ ഉപയോഗിക്കുന്നു ഇനി പ്രൈമറി ഗ്രിഡ് സബ്സ്റ്റേഷൻ എന്ന് വെച്ചാൽ ഇവ സ്ഥിതി ചെയ്യുന്നത് പ്രൈമറി ട്രാൻസ്മിഷൻ ലൈനുകളെ അവസാനത്തിലാണ് ഈ പ്രൈമറി ഗ്രിഡ് സബ്സ്റ്റേഷനുകൾ ഉപയോഗിച്ച് നമ്മൾ ഈ ടു ട്വൻറ്റി കെ വി അല്ലെങ്കിൽ ഫോർ ഹൺഡ്രഡ് കെ വി വോൾട്ടേജിന് അറുപത്താറ് കെ വി അല്ലെങ്കിൽ മുപ്പത്തി മൂന്ന് കെ വി ആയിട്ട് നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്യും അതിനെ നമ്മൾ വീണ്ടും സെക്കൻഡറി ട്രാൻസ്മിഷന് വേണ്ടി ഉപയോഗിക്കും ഇത്തരം സബ്സ്റ്റേഷനുകൾ പറയുന്ന പേരാണ് പ്രൈമറി ഗ്രീഡ് സബ്സ്റ്റേഷൻ ഇനി സെക്കൻഡറി സബ്സ്റ്റേഷൻ ഈ സെക്കൻഡറി സബ്സ്റ്റേഷനുകളിലാണ് നമ്മൾ ഈ മുപ്പത്തി മൂന്ന് കെ വി അല്ലെങ്കിൽ അറുപത്താറ് കെ വിയെ പതിനൊന്ന് കെ വി ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നത് ഈ പതിനൊന്ന് കെ വിയെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് നമ്മൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും ലാർജ് കൺസ്യൂമേഴ്സിനെ നമ്മൾ ഡയറക്റ്റ് ഇലവൻ കെ വി പ്രൊവൈഡ് ചെയ്യും ഇനി അടുത്തൊരു ക്ലാസിഫിക്കേഷനാണ് ഡിസ്ട്രിബ്യൂഷൻ സബ്സ്റ്റേഷൻ നമ്മുടെ ഏറ്റവും എൻഡിലുള്ള മെൻഡിലുള്ള ആണ് ഇവ ഇവയിൽ ഇവ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഇലവൻ കെ വിയെ നാനൂറ്റി പതിനഞ്ച് വോൾട്ട് അല്ലെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് വോൾട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് നമ്മൾ പിന്നെ ഇതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന നമ്മൾ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഉള്ള ട്രാൻസ്ഫോർമേഷൻ അതിനെയാണ് നമ്മൾ ഈ ഡിസ്ട്രിബ്യൂഷൻ സബ്സ്റ്റേഷനുകൾ എന്ന് വിളിക്കുന്നത് സ്വിച്ചിങ് സബ്സ്റ്റേഷൻസ് സ്വിിച്ചിങ് സബ്സ്റ്റേഷൻസ് സ്വിച്ചിങ് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക അവിടെ വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നില്ല ഇനി ഇപ്പോൾ ഒരു വലിയ ഒരു ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ നെറ്റ്വർക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ സ്വിച്ചിങ് സബ്സ്റ്റേഷനുകൾ സ്ഥാപിക്കും ഏതെങ്കിലും ഒരു ഏരിയയിൽ ഫാൾട്ടുകൾ ഉണ്ടെങ്കിൽ അതിനെ തിരിച്ചറിയാനും അതിനെ പരിഹരിക്കാനുമൊക്കെ ഈ സ്വിച്ചിങ് സബ്സ്റ്റേഷനുകളെ നമുക്ക് ഉപയോഗിക്കാം ഇനി കൺവേർട്ടിംഗ് സബ്സ്റ്റേഷൻസ് കൺവേർട്ടിംഗ് സബ്സ്റ്റേഷൻസ് യൂസ് ചെയ്യുന്നത് ഒന്ന് വോൾട്ടേജിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി എ സി വോൾട്ടേജിനെ ഡി സി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി അതുപോലെ ഡി സിയെ എ സി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ട്രാൻസ്മിഷന് വേണ്ടി എച്ച് വി ഡി സി ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്ത എ സിയെ ഡി സി ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും ഇനി ട്രാൻ ഡിസ്ട്രിബ്യൂഷൻ സൈഡിൽ ഈ ഡി സിയെ വീണ്ടും എ സി ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും അതിനൊക്കെ കൺവേർട്ടിങ് സബ്സ്റ്റേഷനുകൾ യൂസ് ചെയ്യും അതുപോലെ ഫ്രീക്വൻസി ഹയർ ടു ലോവർ അതുപോലെ ലോവർ ടു ഹയർ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൺവേർട്ടിംഗ് സ്റ്റേഷനുകൾ സബ്സ്റ്റേഷനുകൾ യൂസ് ചെയ്യുന്നു ക്ലാസിഫിക്കേഷൻ ഓഫ് സബ്സ്റ്റേഷൻസ് അക്കോഡിംഗ് ടു കൺസ്ട്രക്ഷണൽ ഫ്യൂച്ചേഴ്സ് ഇൻഡോർ സബ്സ്റ്റേഷൻസ് ഔട്ട്ഡോർ സബ്സ്റ്റേഷൻസ് അണ്ടർഗ്രൗണ്ട് സബ്സ്റ്റേഷൻസ് പോൾ മൗണ്ടഡ് സബ്സ്റ്റേഷൻസ് ഇൻഡോർ സബ്സ്റ്റേഷൻസ് ഇൻഡോർ സബ്സ്റ്റേഷനുകളിൽ സബ്സ്റ്റേഷൻ ഒക്കെ ഒരു ബിൽഡിങ്ങിലാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവുക ഇനി ഔട്ട്ഡോർ സബ്സ്റ്റേഷനുകളാണെങ്കിൽ ഒരു സബ്സ്റ്റേഷനിലെ എക്യുപ്മെൻസ് അവ ഔട്ട്ഡോറിലായിരിക്കും സ്ഥിതി ചെയ്യുക പുറത്തായിരിക്കും സ്ഥിതി ചെയ്യുക ഇനി അണ്ടർഗ്രൗണ്ട് സബ്സ്റ്റേഷനാണെങ്കിൽ ഈ പോപ്പുലേഷൻ കൂടിയ ഏരിയാസിൽ അവിടെ നമുക്ക് സ്ഥലം കിട്ടാൻ ബുദ്ധിമുട്ടാണ് സ്ഥലത്തിന് വലിയ വിലയായിരിക്കും അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ അണ്ടർഗ്രൗണ്ട് സബ്സ്റ്റേഷനുകൾ യൂസ് ചെയ്യുന്നു ഭൂമിക്ക് അടിയിൽ സബ്സ്റ്റേഷനുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നു ഇനി പോൾ മൗണ്ടഡ് സബ്സ്റ്റേഷൻസ് നമ്മൾ ലാസ്റ്റ് എൻ്റിലെ ഡിസ്ട്രിബ്യൂഷൻ സബ്സ്റ്റേഷനുകൾ സാധാരണയായിട്ട് പോൾ മൗണ്ടഡ് ആയിരിക്കും അല്ലെങ്കിൽ പ്ലിന്ത് മൗണ്ടഡ് ആയിരിക്കും പോൾ മൗണ്ടഡ് ആണെങ്കിൽ ഒരു എച്ച് പോളിലോ ച്ച് ഷേപ്പുള്ള പോളിൽ രണ്ട് പോൾ അവയ്ക്കിടയിൽ ഒരു ക്രോസാമ് വെച്ചിട്ട് അവയിലാണ് അവിടെയാണ് നമ്മൾ ഈ ട്രാൻസ്ഫോമറ് പ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ ഫോർ പോൾ സ്ട്രക്ചർ ആയിരിക്കും നാല് പോൾ സ്ട്രക്ചർ ആയിരിക്കും അവക്കിടയിലാണ് ഈ ഒരു സബ്സ്റ്റേഷൻ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ വോൾട്ടേജ് ലെവൽ വോൾട്ടേജ് ലെവലിൻ്റെ ബേസിസിൽ നമ്മൾ എ സി സബ്സ്റ്റേഷനുകൾ എക്സ്ട്രാ ഹൈ വോൾട്ടേജ് ഹൈ വോൾട്ടേജ് മീഡിയം വോൾട്ടേജ് ലോ വോൾട്ടേജ് സബ്സ്റ്റേഷനുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട് അതുപോലെ ഡി സി വോൾട്ടേജ് ആണെങ്കിൽ എച്ച് വി ഡി സി സബ്സ്റ്റേഷൻ ഹൈ വോൾട്ടേജ് ഡി സി സബ്സ്റ്റേഷനായിട്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ കോൺഫിഗ്രേഷൻ കൺവെൻഷനൽ എയർ ഇൻസുലേറ്റഡ് ഔട്ട്ഡോർ സബ്സ്റ്റേഷൻ നമ്മൾ ഈ ഇൻസുലേഷൻ പർപ്പസിന് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ എയർ തന്നെയാണ് അതിന് നമ്മൾ കൺവെൻഷനൽ എയർ ഇൻസുലേറ്റഡ് സബ്സ്റ്റേഷൻ എന്ന് പറയും ഇനി ഇൻസുലേഷൻ പർപ്പസിന് വേണ്ടി എസ് എഫ് സിക്സ് ഗ്യാസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവയെ നമ്മൾ എസ് 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 എഫ് സിക്സ് ഗ്യാസ് ഇൻസുലേറ്റഡ് സബ്സ്റ്റേഷൻ ജി ഐ എസ് എന്ന് വിളിക്കും കമ്പോസിറ്റ് സബ്സ്റ്റേഷൻസ് ഹാവിങ് കോമ്പിനേഷൻ ഓഫ് ദി അബോ ടു ഈ രണ്ട് ടൈപ്പ് മെറ്റീരിയൽസും ഈ സ്വിച്ച് ഗിയസിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവയെ കമ്പോസിറ്റ് സബ്സ്റ്റേഷൻ വിളിക്കും ഇനി ബൾക്ക് സപ്ലൈ ആൻഡ് ഇൻഡസ്ട്രിയൽ സബ്സ്റ്റേഷൻ ഈ ബൾക്ക് സപ്ലൈ കൺസ്യൂമേഴ്സിൽ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ സബ്സ്റ്റേഷനുകൾ ഓരോ കൺസ്യൂമേഴ്സിനും പ്രൊവൈഡ് ചെയ്യും അതിനെയാണ് ബൾക്ക് സപ്ലൈ ആൻഡ് ഇൻഡസ്ട്രിയൽ സബ്സ്റ്റേഷൻ എന്ന് വിളിക്കുന്നത് വലിയൊരു സ്ഥാപനങ്ങളിലൊക്കെ സ്വന്തമായിട്ട് അവർക്ക് സബ്സ്റ്റേഷനുകൾ ഉണ്ടാവും മൈനിങ് സബ്സ്റ്റേഷൻ ഈ മൈനിങ് നടക്കുന്ന സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന സബ്സ്റ്റേഷനുകൾ പറയുന്ന പേരാണ് മൈനിങ് സബ്സ്റ്റേഷൻ നീഡ്സ് സ്പെഷ്യൽ ഡിസൈൻ കൺസിഡറേഷൻ ബിക്കോസ് ഓഫ് എക്സ്ട്രാ പ്രിക്യോഷൻ ഓഫ് സേഫ്റ്റി നീഡഡ് ഇൻ ദിൻ ദി ഓപ്പറേഷൻ ഓഫ് ഇലക്ട്രിക് സപ്ലൈ കാരണം അവിടെ ഈ മൈനിങ് നടക്കുന്ന സ്ഥലങ്ങളിൽ ഈ കെമിക്കൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് കൊറോഷൻ അതുപോലെ മറ്റ് സേഫ്റ്റി കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാക്കും അവ അവിടെ സ്പെഷ്യൽ ഡിസൈൻഡ് സബ്സ്റ്റേഷനുകളാണ് ഉപയോഗിക്കുക അവയെ നമ്മൾ മൈനിങ് എന്ന് വിളിക്കും ദി പാർട്ട് എക്യുപ്മെൻറ് ആൻഡ് കമേൺ ഇൻസ്റ്റാൾ ഇൻ സബ്സ്റ്റേഷൻ പ്രധാനമായിട്ടും ഔട്ട്ഡോർ സിറ്റ് യാർഡ് മെയിൻ ഓഫീസ് ബിൽഡിംഗ് സ്വിച്ച് ഗിയർ ആൻഡ് കൺട്രോൾ പാനൽ ബിൽഡിംഗ് ബാറ്ററി റൂം ആൻഡ് ഡി സി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഔട്ട്ഡോർ സ്വിച്ച് യാർഡ് നമ്മളൊരു സബ്സ്റ്റേഷൻ പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണുന്ന ആ ഏരിയ പറയുന്ന പേരാണ് സ്വിച്ച് യാഡ് അവയിൽ പ്രധാനമായിട്ടുള്ള കമ്പോണൻസ് ഇൻകമ്മിങ് ലൈൻസ് ഉണ്ടാവും ഔട്ട്ഗോയിങ് ലൈൻസ് ബസ് ബാറുകൾ ട്രാൻസ്ഫോമേഴ്സ് ബസ് പോസ്റ്റ് ഇൻസുലേറ്റേഴ്സ് ആൻഡ് സ്ട്രിങ് ഇൻസുലേറ്റേഴ്സ് substation equipments such as circuit breakers isolators earth switches surge arresters cts pts neutral grounding equipments station earthing system comprising ground mat risers auxiliary mat earthing strips earthing spikes earth electrodes overhead earth wire shielding against lightning stroke galvanized steel structures for lower equipment support പി എൽ സി സി പി എന്ന് വെച്ചാൽ പവർ ലൈൻ കാരിയർ കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻറ്റ്സ് ഇൻക്ലൂഡിംഗ് ലൈൻ ട്രാപ്പ് ട്യൂണിംഗ് യൂണിറ്റ് കപ്പ്ലിംഗ് കപ്പാസിറ്റർ എക്സെട്ര പവർ കേബിൾസ് കൺട്രോൾ കേബിൾ ഫോർ പ്രൊട്ടക്ഷൻ ആൻഡ് കൺട്രോൾ റോഡ് കേബിൾ ട്രഞ്ചസ് സ്റ്റേഷൻ ഇലുമിനേഷൻ സിസ്റ്റം നമുക്ക് നോക്കാം ഇനി സിച്ച് ഗിയർ ആൻഡ് കൺട്രോൾ പാനൽ ബിൽഡിങ്ങിൽ ലോ വോൾട്ടേജ് എ സി സ്വിച്ച് ഗ്യുണ്ടാവും കൺട്രോൾ പാനലുകൾ ഉണ്ടാവും അതിൽ ബാറ്ററി റൂം ആൻഡ് ഡി സി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ ഡി സി സിസ്റ്റം ആൻഡ് ചാർജിങ് എക്യുപ്മെൻറ്റ്സ് ഉണ്ടാവും ഡി സി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉണ്ടാവും നമ്മളൊരു ഡി സി ഈ പവർ സ്റ്റേ സബ് സ്റ്റേഷനുകൾ യൂസ് ചെയ്യുന്നത് ചില പ്രൊട്ടക്റ്റീവ് ഡിവൈസസിന് ഡി സി ആവശ്യമായി വരും അവിടെ നമ്മൾ ഡി സി ഉപയോഗിക്കേണ്ടി വരും അതുപോലെ പവർ ഫെയിലർ ഫെയിലറാവുന്ന സമയത്ത് നമുക്ക് ഇൻവേർട്ടർ അങ്ങനത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡി സി സിസ്റ്റം യൂസ് ചെയ്യും മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് അതർ ഓക്സലറീസ് ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം ഡീസൽ ജനറേറ്റർ സെറ്റ് ഓയിൽ പ്യൂരിഫിക്കേഷൻ സിസ്റ്റം എക്സെട്ര ഒന്ന് പവർ ട്രാൻസ്ഫോമർ ഒരു ട്രാൻസ്ഫോമിങ് സബ്സ്റ്റേഷനുകളിൽ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന എക്യൂപ്മെൻറ്റ് പവർ ട്രാൻസ്ഫോമറാണ് അവ ജനറേറ്റിംഗ് സ്റ്റേഷനുകളിൽ വോൾട്ടേജിന് സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും ഡിസ്ട്രിബ്യൂഷൻ എൻഡുകളിൽ നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സാണ് ഉപയോഗിക്കുന്നത് ഡിസ്ട്രിബ്യൂഷൻ പർപ്പസിന് വേണ്ടി ഇനി ഓരോ സബ്സ്റ്റേഷനുകളിലും നമ്മൾ ഓക്സിലറി ട്രാൻസ്ഫോമേഴ്സ് ഉപയോഗിക്കും അവ ഈ പ്രൊട്ടക്റ്റീവ് ഡിവൈസുകൾക്ക് വോൾട്ടേജ് കൊടുക്കാനും അതുപോലെ ആ ഒരു സബ്സ്റ്റേഷൻ്റെ ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് സബ്സ്റ്റേഷനുകളിലെ ലൈറ്റ് ഫാന് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി അവയ്ക്ക് ആവശ്യമായിട്ടുള്ള വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഓക്സിലറി ട്രാൻസ്ഫോമേഴ്സിനെ ഉപയോഗിക്കും കറണ്ട് ട്രാൻസ്ഫോമേഴ്സ് കറണ്ട് ട്രാൻസ്ഫോമേഴ്സ് കറണ്ടിനെ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക നമ്മൾ പഠിച്ചതാണ് ഈ സബ്സ്റ്റേഷനുകളിലുള്ള പ്രൊട്ടക്റ്റീവ് റിലേസ് അതുപോലെ മെഷറിങ് ഒക്കെ ചെറിയ കറണ്ടിൽ പ്രവർത്തിക്കുന്ന ഉപ ഉപകരണങ്ങളാവും അപ്പോൾ അവയ്ക്ക് പവർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സി ടിസ് ഉപയോഗിക്കുക ഒരു ഉദാഹരണത്തിന് നൂറേ ബാർ വണ് ആംപിയർ സി ടി ആണ് എങ്കിൽ അതിൻ്റെ പ്രൈമറിയിൽ നൂറാമ്പിയർ പാസ് ചെയ്താൽ സെക്കൻഡറിയിൽ വണ്ണാമ്പിയർ മാത്രമേ കറണ്ട് ഉണ്ടാവും ഇതാണൊരു സി ടി സി ടിയുടെ രൂപം ഇത് അതിൻ്റെ പ്രൈമറി ടെർമിനലാണ് ഇവിടെയാണ് സെക്കൻഡറി ബോക്സ് എന്നാണ് നമ്മൾ സെക്കൻഡറി എടുക്കുന്നത് ഓക്കെയാ എച്ച് വി ടെർമിനൽ സെക്കൻഡറി ടെർമിനൽ ബോക്സ് പോസ്റ്റലിൻ ഇൻസുലേറ്റർ ഒരു സി ടിയുടെ പ്രവർത്തനം കാണിക്കാൻ വേണ്ടിയുള്ളൊരു ഫിഗറാണ് ഈ പ്രൈമറി ആയിട്ട് ഉപയോഗിക്കുന്നത് ഈ ട്രാൻസ്മിഷൻ ലൈൻ തന്നെയാണ് സെക്കൻഡറി അതിന് ചുറ്റുകൾ കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ വോൾട്ടേജ് സെക്കൻഡറി സൈഡിൽ കൂടുതലായിരിക്കും കറണ്ട് പക്ഷേ കുറവായിരിക്കും ഈ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത് നേരെ ഓപ്പോസിറ്റ് വോൾട്ടേജിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതും ഈ മെഷറിംഗ് ഇൻസ്ട്രുമെൻസിൻ്റെയും പ്രൊട്ടക്റ്റീവ് ഇൻസ്ട്രുമെൻസിൻ്റെയും പ്രവർത്തനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഇലവൻ കെ വി ബാർ നൂറ്റിപ്പത്ത് വോൾട്ട് പി ടി ആണെങ്കിൽ ഇലവൻ കെ വി ആണ് പ്രൈമറിയിൽ വരുന്നതെങ്കിൽ സെക്കൻഡറിയിൽ നൂറ്റി വോൾട്ട് വോൾട്ടേ ഉണ്ടാവുള്ളൂ ഈ പി ടിസ് ഈ ലൈനിൽ പാരലായിട്ടാണ് കണക്ട് ചെയ്യുന്നത് ഇതാണൊരു പി ടിയുടെ ഫിസിക്കൽ സ്ട്രക്ചർ സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഒരു സബ്സ്റ്റേഷനിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കമ്പോണൻ്റ് ആണ് നമുക്ക് സർക്യൂട്ടിൽ എവിടെയെങ്കിലും ഫാൾട്ട് ഉണ്ടെങ്കിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സർക്യൂട്ട് ബ്രേക്കേഴ്സ് യൂസ് ചെയ്യുന്നത് ഈ നോർമൽ കണ്ടീഷനിൽ നമുക്ക് സർക്യൂട്ടിനെ ഓപ്പൺ ചെയ്യിക്കണമെങ്കിലും നമുക്ക് സർക്യൂട്ട് ബ്രേക്കേഴ്സ് യൂസ് ചെയ്യാം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സർക്യൂട്ട് ബ്രേക്കേഴ്സിന് നമ്മൾ എയർ സർക്യൂട്ട് ബ്രേക്കർ ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കർ വാക്കം സർക്യൂട്ട് ബ്രേക്കർ എസ് എസ് എഫ് സിക്സ് സർക്യൂട്ട് ബ്രേക്കേഴ്സ് എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട് ഐസൊലേറ്റേഴ്സ് ഫോർ ഐസൊലേറ്റിംഗ് സ്വിച്ചസ് ഈ ഐസൊലേറ്റേഴ്സ് ഈ പവർ സിസ്റ്റത്തിൻ്റെ ഏതെങ്കിലും ഭാഗം മെയിൻ്റനൻസിനോ മറ്റോ വേണ്ടി ഐസൊലേറ്റ് ചെയ്യിക്കണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം അതുപോലെ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ രണ്ട് സൈഡിൽ നമ്മൾ ഐസൊലേറ്റേഴ്സ് ഉപയോഗിക്കും ഐസൊലേറ്റേഴ്സ് എന്ന് വെച്ചാൽ ഒരു സ്വിച്ച് ലൈറ്റനിങ് അറസ്റ്റർ ലൈറ്റനിങ് അറസ്റ്റർ ലൈറ്റനിങ് സ്ട്രോക്കിൽ നിന്ന് എക്യുപ്മെൻ്റുകൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു ഇവ ഒരു സബ്സ്റ്റേഷൻ്റെ സ്റ്റാർട്ടിങ്ങിലും അതുപോലെ ട്രാൻസ്ഫോമർ ടെർമിനലുകളുടെ അടുത്ത് നമ്മൾ ഉപയോഗിക്കുന്നു ഈ കാണുന്ന ചിത്രങ്ങൾ ആണ് ലൈറ്റനിങ് അറസ്റ്റ് എർത്ത് സ്വിച്ചസ് എർത്ത് സ്വിച്ചസ് നോർമലി ഓപ്പൺ ആയിരിക്കും അവ എർത്തിനെയും കണ്ടക്ടേഴ്സിനെയും നമ്മൾ ബന്ധിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കും അപ്പോൾ ഇതാണ് ഐസൊലേറ്റർ ആണ് ഐസൊലേറ്ററിൻ്റെ ഫ്രെയിമിൽ തന്നെയാണ് ഈ എർത്ത് സ്വിച്ചസ് മൗണ്ട് ചെയ്യുക ഐസൊലേറ്റേഴ്സ് നോർമലി ക്ലോസ്ഡ് പൊസിലായിരിക്കും അതിനെ തന്നെയാണ് ഡിസ്കണക്റ്റർ എന്ന് പറയുന്നത് ഇനി നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗം മെയിൻ്റനൻസിന് വേണ്ടി നമ്മൾ ഈ ഡിസ്കണക്റ്റർ സ്വിച്ച് അല്ലെങ്കിൽ ഐസൊലേറ്റർ ഓപ്പൺ ആക്കി ഐസൊലേറ്റർ ഓപ്പൺ ആക്കിയാൽ ഒരു ഭാഗം ഡിസ്കണക്റ്റഡ് ആവും ഇനി ആ ഭാഗത്ത് നിലനിൽക്കുന്ന ഇലക്ട്രിക് ചാർജുകളെ ഗ്രൗണ്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എർത്ത് സ്വിച്ച് യൂസ് ചെയ്യുക ആ ഓപ്പൺ ചെയ്ത ഭാഗത്തേക്ക് നമ്മൾ ഈ എർത്ത് സ്വിച്ച് ഷോർട്ടാക്കും അപ്പോൾ അതിൽ നിലനിൽക്കുന്ന ഇലക്ട്രിക് ചാർജസ് എർത്തിലേക്ക് ഡിസ്ചാർജ് ആവും അതുപോലെ ഓരോ ഇൻ ഇൻകമ്മിങ് ലൈനുകളിലും ബസ്ബാറിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ എർത്ത് സ്വിച്ചുകൾ യൂസ് ചെയ്യും

ഈ ലൈനുകളിലുള്ള ഹൈ ഫ്രീക്വൻസി ഹൈ ഫ്രീക്വൻസി വേവുകളെ ഒപ്പോസ് ചെയ്യാൻ അതായത് ഈ വേവ് ട്രാപ്പ് പറഞ്ഞാൽ ഹൈലി ഇൻഡക്റ്റീവ് മെറ്റീരിയലാണ് നമുക്കറിയാം ഇൻഡക്ടറിൻ്റെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് വെച്ചാൽ ടു പൈ എഫ് എൽ ആണ് ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കൂടും അപ്പോൾ അത് ഹൈ ഫ്രീക്വൻസി വേവുകളെ അപ്പോസ് ചെയ്യും ഇനി രണ്ടാമത്തെ പർപ്പസ് എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് വേണ്ടി നമ്മൾ വേവ് ട്രാപ്പുകൾ യൂസ് ചെയ്യും ഇത്തരം ഇത്തരം കമ്മ്യൂണിക്കേഷനെ നമ്മൾ പവർ ലൈൻ കാരിയർ കമ്മ്യൂണിക്കേഷൻ പി എൽ സി സി എന്ന് പറയും ഈ വേവ് ട്രാപ്പിൽ ഇവിടെ നമ്മൾ ആ ഹൈ ഫ്രീക്വൻസി വേവിനെ ട്രാപ്പ് ചെയ്യും അതിനെ ഈ കപ്പ്ളിംഗ് കപ്പാസിറ്റർ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റി റിയാക്റ്റൻസ് പറഞ്ഞാൽ വൺ ബൈ ടു പൈ എഫ് സി ആണ് അപ്പോൾ ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് കപ്പാ കപ്പാസിറ്റി റിയാക്ഷൻസ് കുറയും അപ്പോൾ ഇതിലൂടെ നമ്മൾ ഒരു പി എൽ സി സി പാനലിലേക്ക് നമ്മൾ ഈ ഹൈ ഫ്രീക്വൻസി വേവിനെ മാറ്റും ഇവിടെ നിന്ന് നമ്മളതിനെ ഡീകോഡ് ചെയ്യും അതായത് രണ്ട് സബ്സ്റ്റേഷനുകൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വേവ് ട്രാപ്പുകൾ ഉപയോഗിക്കും ഈ ഒരു സ്ട്രക്ചറാണ് വേവ് ട്രാപ്പ് സബ്സ്റ്റേഷനുകളിൽ അതുപോലെ വലിയ ട്രാൻസ്മിഷൻ ടവറിലൊക്കെ ഈ വേവ് ട്രാപ്പിനെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കപ്പ്ളിംഗ് കപ്പാസിറ്റർ നമ്മൾ പറഞ്ഞു ഈ വേവ് ട്രാപ്പിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന ആ കപ്പാസിറ്റർ എന്ന് പറയുന്ന പേരാണ് കപ്പിളിംഗ് കപ്പാസിറ്റർ കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവ ഉപയോഗിക്കുന്നത് ഹൈ ഫ്രീക്വൻസി സിഗ്നലിൽ ഇത് ഇതിന് ലോ ഇമ്പിഡൻസ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഹൈ ഫ്രീക്വൻസി സിഗ്നൽ ഈ കപ്പാസിറ്ററിലൂടെ പി എൽ സി സി പാനലിലേക്ക് കടന്നു പോകും ഓക്കെ അപ്പോൾ ഈ പവർ ലൈൻ കാരിയർ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് കപ്പിളിംഗ് കപ്പാസിറ്റർ യൂസ് ചെയ്യുക ബസ് ബാർ ബസ് ബാർ എന്ന് വെച്ചാൽ സെയിം വോൾട്ടേജ് ലെവലിലുള്ള ലൈനുകളെ നമുക്ക് ഇലക്ട്രിക്കലി കണക്റ്റ് ചെയ്യണമെങ്കിൽ ബസ് ബാറുകൾ ഉപയോഗിക്കാം അതായത് ഒരു ബസ് ബാറിലേക്ക് നമ്മൾ ഒരു വോൾട്ടേജ് കൊടുത്തു ഇനി മറ്റു ലൈനിലേക്ക് ഈ വോൾട്ടേജിനെ വേണമെങ്കിൽ നമുക്ക് ഈ ബസ് ബാറിൽ ഈ ലൈനുകളെ ബസ് ബാറിൽ കണക്ട് ചെയ്താൽ മതിയാവും ബസ് ബാറുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് കോപ്പർ അല്ലെങ്കിൽ അലൂമിനിയം ഉപയോഗിച്ചിട്ടാണ് അവയ്ക്ക് ഇമ്പിഡൻസ് കുറവായിരിക്കണം അതുപോലെ ഹൈ കറണ്ട് ക്യാരി കപ്പാസിറ്റി ആയിരിക്കണം ബസ് ബാറുകൾ ഡിഫറൻറ്റ് ടൈപ്സിലുണ്ട് ഒന്ന് സിംഗിൾ ബസ് ബാർ അറേഞ്ച്മെൻ്റ് സിംഗിൾ ബസ് ബാർ വിത്ത് സെക്ഷനലൈസേഷൻ ഡബിൾ ബസ് ബാർ അറേഞ്ച്മെൻ്റ് സെക്ഷനലൈസ്ഡ് ഡബിൾ ബസ് ബാർ അറേഞ്ച്മെൻ്റ് ഡബിൾ മെയിൻ ആൻഡ് ഓക്സിലറി ബസ് ബാർ അറേഞ്ച്മെൻറ് ബ്രേക്കർ ആൻഡ് എ ഹാഫ് സ്കീം റിംഗ് ബസ് ബാർ അറേഞ്ച്മെൻറ് റിംഗ് ബസ് ബാർ സ്കീം ഈ ഫോട്ടോയിൽ കാണുന്നതാണ് ബസ് ബാറുകൾ ഒരു സബ്സ്റ്റേഷനുകളിൽ ബസ് ബാർ ഓവർ ഹെഡ് ആയിരിക്കും ഈ ബസ് ബാറുകൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പോസ്റ്റ് ഇൻസുലേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഓക്കെ സിംഗിൾ ബസ് ബാർ അറേഞ്ച്മെൻ്റ് സിംഗിൾ ബസ് ബാർ അറേഞ്ച്മെൻറ്റിൽ ഒറ്റ ബസ് ബാറേ ഉണ്ടാവും ഇൻകമ്മിങ് ലൈനുകളും ഔട്ട്ഗോയിങ് ലൈനുകളും ഈ ബസ് ബാറിലാണ് കണക്റ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ടാവുക ഇതാണ് ബസ് ബാർ ഈ കാണുന്നതാണ് ഇൻകമ്മിങ് ലൈൻസ് ഇത് ഔട്ട്ഗോയിങ് ലൈൻസ് ആണ് ഇവയ്ക്ക് അഡ്വാൻറ്റേജ് വെച്ചാൽ മെയിൻ്റനൻസ് കുറവായിരിക്കും ഇനീഷ്യൽ കോസ്റ്റ് കുറവായിരിക്കും സിമ്പിൾ ഓപ്പറേഷൻ ആയിരിക്കും ഇനി ഇതിൻ്റെ എന്ന് വെച്ചാൽ ഈ ബസ് ബാറിൽ എന്തെങ്കിലും മെയിൻ്റനൻസ് നടക്കുകയാണെങ്കിൽ എല്ലാ സിസ്റ്റവും ഇൻട്രപ്റ്റഡ് ആവും ആണതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് സിംഗിൾ ബസ് ബാർ വിത്ത് സെക്ഷണലൈസേഷൻ ഈ ഇവിടെ സിംഗിൾ ബസ് ബാറിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അവ ഒരു ബസ് കപ്ലർ ഉപയോഗിച്ചിട്ട് കണക്റ്റ് ചെയ്തിരിക്കുകയാണ് ഇനി ഏതെങ്കിലും ഒരു ഭാഗത്ത് മെയിൻ്റെനൻസ് അല്ലെങ്കിൽ ഫാൾട്ട് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ആ ഭാഗം മാത്രം ഡീ എനർജൈസ് ചെയ്താൽ മതി മറ്റേ ഭാഗം നമുക്ക് ഉപയോഗിക്കാം ഇവിടെ എന്തെങ്കിലും മെയിൻ്റനൻസോ ഫാൾട്ടോ നടക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത് ഇൻട്രപ്റ്റഡ് ആവില്ല ഇറ്റ് എലിമിനേറ്റ്സ് കംപ്ലീറ്റ് ഷട്ട് ഡൗൺ ഓഫ് ദി സിസ്റ്റം ഡബിൾ ബസ് ബാർ അറേഞ്ച്മെൻറ്റ് ദിസ് അറേഞ്ച്മെൻ്റ് ഈസ് ആൾസോ നോൺ ആസ് ഡ്യൂപ്ലിക്കേറ്റ് ബസ് ബാർ സിസ്റ്റം ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സ് ബാർ മെയിൻ ആൻഡ് സ്പെയർ ഓഫ് same capacity രണ്ട് ബസ് ബാർ ബാറുണ്ടാവും ഒന്നിനെ മെയിൻ ബസ് ബാർ എന്ന് പറയും രണ്ടാമത്തേന് സ്പെയർ ബസ് ബാർ എന്ന് പറയും ഇതാണ് മെയിൻ ബസ് ട്രാൻസ്ഫർ ബസ് എന്ന് പറയും ഈ സ്പെയർ ബസ്സിന് ഇൻകമ്മിംഗ് ലൈനും ഔട്ട്ഗോയിങ് ലൈനും രണ്ട് ബസ്സിലും കണക്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടാവും ഈ രണ്ട് ബസ്സുകളെയും നമ്മൾ നമ്മളൊരു ബസ് കപ്പളർ ഉപയോഗിച്ചിട്ട് കണക്റ്റ് ചെയ്തിട്ടുണ്ടാവും ഇനി ഒരു ബസ്സിൽ മെയിൻ്റനൻസ് നടക്കുകയാണെങ്കിൽ നമുക്ക് മറ്റേ ബസ് ബാറിൽ നിന്ന് പവർ എടുക്കാൻ വേണ്ടി സാധിക്കും ഓക്കെ ഇത് ആണ് ഒരു ഡബിൾ ബസ് ബാർ അറേഞ്ച്മെൻ്റ് ആണ് ഇതാണ് മെയിൻ ബസ് ഇത് ട്രാൻസ്ഫർ ബസ് അല്ലെങ്കിൽ സ്പെയർ ബസ് ഇവ രണ്ടും ഒരു കപ്ലർ ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഈ ബസ്സുകളിൽ നിന്നുള്ള ഔട്ട്ഗോയിങ് ലൈനുകളാണ് കാണിച്ചിട്ടുള്ളത് ഇവ രണ്ട് ബസ്സിലും കണക്ട് ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും ഒരു ബസ് ഒരു സമയം ലൈവ് ആവുകയുള്ളൂ മറ്റേ ബസ്സിൽ സപ്ലൈ ഉണ്ടാവില്ല അപ്പോൾ ഈ മെയിൻ ബസ്സിൽ മെയിൻ്റനൻസ് നടക്കുമ്പോൾ ട്രാൻസ്ഫർ ബസ് ആക്റ്റീവ് ആക്റ്റീവാവും അത് ലൈവാകും അതിൽ നിന്ന് നമ്മൾ സപ്ലൈ എടുക്കും അപ്പോൾ ഇത്രയാണ് ഈ ഒരു പ്രസൻറ്റേഷനിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇനി ഒരു സബ്സ്റ്റേഷൻ്റെ സിംഗിൾ ലൈൻ ഡയഗ്രാം നമുക്ക് വരക്കാനുണ്ട് നമുക്ക് അടുത്ത പ്രസൻറ്റേഷനിൽ നോക്കാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ വിടരുത് എല്ലാവർക്കും നന്ദി നമസ്കാരം